സംസ്ഥാന സർക്കാർ പ്രധാനമായും ഉയർത്തിക്കാട്ടിയത് കഴിഞ്ഞ 9 മാസം കൊണ്ട് സംസ്ഥാനത്ത് ഏതാണ്ട് 1.5 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനായി. 7,532 കോടി രൂപയുടെ നിക്ഷേപം ഈ 9 മാസം പുതുതായി തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സംസ്ഥാനത്തിന് വരുമാനമായി കിട്ടി. എന്നാലിത് പച്ചക്കള്ളമാണെന്ന് പറയുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസ്താവനയോട് അറിയിച്ചത് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ പച്ചക്കള്ളം പറയരുത്. റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പുറകിലാണ് കേരളം. കേരളത്തെ അപേക്ഷിച്ച് തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ അതിവേഗം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ കേരളത്തിൽ സമാനമായ തോതിൽ തുടങ്ങാനാകുന്നില്ല. റിസർവ് ബാങ്കിൻ്റെ ഈ റിപ്പോർട്ട് കണക്കിലിരിക്കെ ബാങ്ക് വായ്പയെടുത്ത് സ്വന്തം നിലയ്ക്ക് ഓരോരുത്തർ തുടങ്ങിയ സംരംഭങ്ങൾ വരെ സംസ്ഥാന സർക്കാർ ഈ സംരംഭക മഹാസംഗമത്തിൽ ഉൾപ്പെടുത്തി വിളംബരം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല. ഇത്തരത്തിൽ പച്ചക്കള്ളം പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ വാദം. ഇക്കാര്യം ഉയർത്തിയാണ് പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചത്. എന്നാൽ ഇതിന് ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. സംസ്ഥാനം വ്യവസായ സൗഹൃദമല്ലെന്ന് സ്ഥാപിക്കാൻ നിരന്തര ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നാടിൻ്റെ വികസനത്തിനാകെ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ അതുണ്ടാകാതെ ഒറ്റതിരിഞ്ഞ് കക്ഷി രാഷ്ട്രീയം പലതുണ്ടാകാം. എന്നാൽ വികസനത്തിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അതില്ലാതെ പരസ്പരം കലഹിച്ച് സംസ്ഥാനത്തിന് ശോഭ കെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല. നിലവിൽ രാജ്യത്തെ വ്യവസായ സൗഹൃദ പട്ടികയിൽ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 15-ാമതാണ് കേരളം. പുതുതായി ഇത്രയും സംരംഭങ്ങൾ വന്നതിലൂടെ ഇത് എത്രയും പെട്ടെന്ന് ഈ വ്യവസായ സൗഹൃദം എന്നുള്ള സ്ഥാനം 10 ലേക്ക് ഉയർത്തുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിനായിട്ടുള്ള ശ്രമങ്ങൾ എത്ര പ്രതിഷേധം ഉയർന്നാലും എത്ര താഴ്ത്തിക്കെട്ടാൻ ശ്രമങ്ങൾ നടന്നാലും തുടരും. 10-ാം സ്ഥാനത്തേക്ക് കേരളത്തെ ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി മഹാസംരംഭക സംഗമത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. നവീനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.